ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുറച്ച് പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആവശ്യപ്രകാരം തക്കാളിത്തൈ നടുന്നത് എങ്ങനെയാണെന്നാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയെ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ ഞാൻ നമ്മുടെ തക്കാളിത്തൈ നടാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളും മണ്ണും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് മരപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് ചകിരിച്ചോറിന് പകരം ഞാൻ മരപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത നമ്മുടെ മരപ്പൊടിയാണ്, ചൂടൊക്കെ കളഞ്ഞ് അങ്ങനെ എടുത്ത് വെച്ച മരപ്പൊടി. പിന്നെ ഇത് നമ്മുടെ കരിയില കമ്പോസ്റ്റും. അപ്പോൾ ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടവർക്കാണെങ്കിൽ അറിയാം ഞാൻ എങ്ങനെയാണ് ഈ കമ്പോസ്റ്റ് ആക്കിയതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇതുപോലെ നല്ലതുപോലെ പൊടിഞ്ഞ് അതിൻ്റെ കമ്പും കോലൊക്കെ ഉണ്ട്. എന്നാൽ അത് കുറച്ചും കൂടി ഇരുന്ന് അതൊക്കെ നല്ലതുപോലെ പൊടിഞ്ഞ് വരുവേ. ഇനി അതല്ല, അതൊക്കെ നമുക്ക് മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ കണ്ട ചെറിയൊരു നനവുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വെയിലൊക്കെ നല്ല രീതിയിൽ വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടുകയും ചെയ്യാം. അപ്പോൾ അതുപോലെ നമ്മുടെ നല്ല പൊടിഞ്ഞ ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കല്ലൊക്കെ കളഞ്ഞ് നല്ല റെഡിയാക്കി എടുത്ത നല്ല മണ്ണും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തക്കാളിത്തൈ നടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ കുഞ്ഞു കുഞ്ഞു വളങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കരിയിലപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മരപ്പൊടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ നമ്മുടെ തക്കാളിത്തൈക്ക് വേരോട്ടത്തിന്, തക്കാളിത്തൈയുടെ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുമ്പം വളരുകയും ചെയ്യും. അതുപോലെ വേര് നിറയെ വേരും ഉണ്ടാകും. അപ്പോൾ ആ വേര് വളർന്ന് എന്താ പറഞ്ഞാൽ വരുന്നതിനനുസരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇതുപോലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ശക്തിയായിട്ട് വളർന്നു വരികയും ചെയ്യും. അതുപോലെ മണ്ണ് ഉറച്ച് പോകാതിരിക്കാനൊക്കെയാണ് നമ്മൾ ഈ മരപ്പൊടിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പിന്നെ നമ്മുടെ ഈ കരിയില കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. നല്ല മണ്ണുകളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഫസ്റ്റ് നമ്മുടെ മണ്ണ് ഇട്ട് കൊടുത്തു, അതിന് ശേഷം നമ്മുടെ മരപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഓരോ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മണ്ണ് നല്ലതുപോലെ മണ്ണ് ഉറച്ചു പോകാതെ നല്ല ഇളകിയിരിക്കും. അപ്പോൾ ഇനി കരിയിലയുള്ളവർക്കാണെങ്കിൽ, എൻ്റെ കയ്യിൽ കരിയില കമ്പോസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കാതിരുന്നത്, മണ്ണ് ഇട്ട് കൊടുത്തത്. ഇനി കരിയിലയുള്ളവർക്കാണെങ്കിൽ നല്ല ഉണങ്ങിയ കരിയില ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ മണ്ണിട്ടു, അതിൻ്റെ മുകളിൽ നമ്മുടെ മരപ്പൊടി ഇട്ട് കൊടുത്തു, വീണ്ടും മണ്ണിട്ട് കൊടുക്കുക. അങ്ങനെ മണ്ണിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് നേരത്തെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കരിയില കമ്പോസ്റ്റ്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ വേര് എന്താ പറയുക, നിറച്ച് വേരോടാനും അതുപോലെ തന്നെ നമ്മുടെ ചെടിയാണെങ്കിലും അങ്ങനെ വേരോടുമ്പോൾ പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ചാണകപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കോഴിവളം ഉള്ളവർക്കാണെങ്കിൽ നല്ല രീതിയിൽ കോഴിവളം കൂടി ഇട്ട് കൊടുത്താൽ നല്ല സൂപ്പർ വളമാണ് നമ്മുടെ തക്കാളിക്ക് കോഴിവളവേ. അപ്പോൾ കോഴിവളം കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എല്ലുപൊടിയാണ്. അപ്പോൾ ഞാൻ 1 കിലോയുടെ ഒരു പാക്കറ്റ് എല്ലുപൊടി വാങ്ങിയതാണ്. അപ്പോൾ ഒരു കുറച്ച് എല്ലുപൊടിയും കൂടെ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ എല്ലുപൊടിയും ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും കൂടെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ നമ്മുടെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പം നിറച്ചും മണ്ണും വളങ്ങളും ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു 1/4 ഭാഗത്തിന് താഴെയേ ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂഡോമോണസ് ആണ്. അപ്പോൾ നമ്മൾ വേരൊന്നും നമ്മുടെ തക്കാളിത്തൈയുടെ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടുന്ന ആ ഒരു കുഴി, ചെറിയൊരു കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് ഞാൻ ഇത്തിരി ഒരു നുള്ള സൂഡോമോണസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അല്ല അത് കലക്കി നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതല്ല നമ്മുടെ തൈ അതിൽ മുക്കിയിട്ടാണിത് നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അതിൻ്റെ കുഴിയിൽ പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ പാകി കീറിപ്പിച്ച തക്കാളിയുടെ തൈ ആയതുകൊണ്ടാണ് അതിൻ്റെ മണ്ണ് അത്ര ഉറച്ചിട്ടൊന്നുമില്ല. നമ്മൾ നേഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ അങ്ങനെ ചുവട് അങ്ങനെ ഉറച്ച മണ്ണൊന്നുമല്ല. അപ്പം ഞാനിങ്ങനെ ഡിഷിനകത്തും അങ്ങനെയുള്ള എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു പാത്രത്തിലൊക്കെ പാകി കീറിപ്പിച്ചതാണ്. അപ്പം അങ്ങനെ നട്ടുകൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചും കൂടെ കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മണ്ണ് നിറയ്ക്കുമ്പം നിറച്ച് മണ്ണിട്ട് കൊടുക്കാതെ 1/4 ഭാഗം മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് വളർന്നു വരുന്നതിനനുസരിച്ച് വേണം നമുക്ക് ഇതുപോലെ നമ്മുടെ വളങ്ങളും മണ്ണും കൂടെ മിക്സാക്കിയിട്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. ഓക്കേ.